ബിഗ് ബോസ് സീസൺ 5. സോ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, സോ ജുനൈസ് അതുപോലെ തന്നെ നമ്മുടെ ശോഭ വിശ്വനാഥ്, സെറീന എന്നിവരൊക്കെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. വെളിയിൽ നിന്നും വന്ന, അതായത് ഈ ഒരു ഹൗസിൽ നിന്നും വെളിയിലേക്ക് പോയ ആളുകൾ എല്ലാവരും തിരികെ വന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നാദിറ അതുപോലെ തന്നെ റിനോഷ് ഇവർ രണ്ടുപേരും മാത്രമേ വരാത്തുള്ളൂ, ബാക്കി എല്ലാവരും വന്നിട്ടുണ്ട്. സോ അവരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വാക്കുകളിൽ നിന്നും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ശോഭയും ജുനൈസും ഒന്നുമല്ലാതായിട്ടിരിക്കുകയാണ്. ശോഭയൊക്കെ എന്താ പറയുക, ഭൂമി ഇപ്പം അങ്ങനെ താന്നു പോയാൽ മതി എന്ന രീതിയിലുള്ള ഒരു മുഖഭാവത്തോടെയൊക്കെയാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ആ ഒരു ബിഗ് ബോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ അഖിൽ മാരാറിനെ കുറിച്ച് മാത്രമാണ് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. സോ അഖിൽ മാരാറിന്റെ പ്ലസ് പോയിന്റ്, അഖിൽ മാരാറിനെ കുറിച്ച് കൂടുതലായിട്ട്, അതുപോലെ തന്നെ ശോഭ, ജുനൈസ് പോലുള്ള സെറീന പോലുള്ളവരെല്ലാം താഴ്ത്തിയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സാഗർ, ഒരു ടൈമിലൊക്കെ സാഗറിനെ കേട്ടോ, എല്ലാപ്പോഴും അല്ല. അപ്പം എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇവരെ മാത്രം, അതായത് അഖിൽ മാരാറിനെ മാത്രം കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഖിൽ മാരാറ്, വിഷ്ണു, ഷിജു കോംബോ ഇവരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന രീതിയിൽ കുറച്ച് പേര് കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വിചാരിച്ചത് എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് അദ്ദേഹം ശരിയാണ്, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആദ്യം വന്നപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇനി എൻ്റെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പമാണോ, അല്ലെങ്കിൽ എനിക്കാണോ മിസ്റ്റേക്ക് പറ്റുന്നത്, എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒരു വൈകൃത സ്വഭാവം ഉണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഇഷ്ടങ്ങൾ തന്നെയാണ് മെജോറിറ്റി ഓഫ് ആളുകളുടെ ഇഷ്ടം, അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾസിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത്. കാരണം അവിടെ നിന്ന് വെളിയിൽ പോയി തിരികെ വന്നവരെല്ലാവരും അത് പറഞ്ഞ് പ്രൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ലാതെ ഇപ്പോൾ ജനങ്ങളുടെ വോട്ടിംഗ് വെച്ച് നോക്കുകയാണെങ്കിലും അഖിൽ മാരാറിനെയാണ് ഏറ്റവും ടോപ്പിൽ, അതായത് അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ആളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരുപാട് മുകളിലാണ്. സോ എന്തായാലും വോട്ടിംഗ്, അതായത് ജനങ്ങളുടെ വോട്ടിംഗ് വെച്ചിട്ട് എന്തായാലും അഖിൽ മാരാറിനെ തോൽപ്പിക്കാനായി കഴിയില്ല. ഇനിയിപ്പോൾ ബിഗ് ബോസിനും അല്ലെങ്കിൽ ഏഷ്യനെറ്റിനും വേണമെങ്കിൽ മാനിപ്പുലേഷനോ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ്ങോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുത്തിയിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും തീരുമാനിക്കാം. അതല്ലാതെ ജനങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഒരിക്കലും അഖിൽ മാരാർ തോൽക്കില്ല, അത് 100% ഉറപ്പായി. സോ ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം വരെ മാത്രമേ വോട്ടിംഗ് ഉള്ളൂ. ഇപ്പോൾ ഇതുവരെയുള്ള കണ്ടീഷൻസ് വെച്ചിട്ട് അഖിൽ മാരാർ ഒരുപാട് അകലെയാണ്. സോ അപ്പോൾ എല്ലാവർക്കും അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് പീപ്പിൾസിന് എന്തായാലും അഖിൽ മാരാറിനെ തന്നെയാണ് ഇഷ്ടം എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. സോ അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ നിന്നും ഔട്ടായിട്ട് പോയിട്ടുള്ള ആളുകൾ എല്ലാവരും തിരികെ വന്നിട്ട് അതിൽ ശ്രുതി, ലക്ഷ്മി, അതുപോലെ തന്നെ അഞ്ജൂസ് ഇവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അഖിൽ മാരാറിനെ കുറിച്ചിട്ട്. അതായത് മാരാറിൻ്റെ ഉദയമാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് ജുനൈസിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ ശോഭയുടെയൊക്കെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. അയാൾ എന്താണെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ, ഈ കാണുന്നതൊന്നും അല്ല അങ്ങേരി എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിലൊരു കാര്യം പറയട്ടെ. ഇതിൽ നമ്മളുടെ എന്താ പറയുക, കോമണറായിട്ടുള്ള ഗോപിക പറയുന്നുണ്ട് ഫസ്റ്റ് ഒരു ഇഷ്യൂ ഉണ്ടായി, അതായത് ഒരാളെ തന്നെ പെർട്ടിക്കുലർ ആളുകൾ എല്ലാവരും കൂടിയിട്ട് ആക്രമിക്കുന്ന സമയത്ത് ആ ആക്രമിക്കപ്പെട്ട ആളെയാണ് ജനങ്ങൾ കൂടുതൽ പേരും സപ്പോർട്ട് ചെയ്യുക. അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അഖിൽ മാരാറ് വെളിയിൽ നിന്നും ഒരുപാട് ഹേറ്റേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആ ഒരു ഹേറ്റേഴ്സിനെ കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ബിഗ് ബോസ് സീസൺ 5 വരുന്നത്. ബിഗ് ബോസ് ആണെങ്കിലോ ജനപ്രീതി ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഒരുപാട് ആളുകളുടെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വരുമ്പോൾ അഖിൽ മാരാറിന് ഒരു ഇൻപുട്ട് കിട്ടണമെങ്കിൽ ഒരു സപ്പോർട്ട് വേണമായിരുന്നു. സോ ആ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും നേടിക്കൊടുത്തത് ഈ പറഞ്ഞ ആ ഹൗസിനുള്ളിലെ സാഗർ അടക്കമുള്ള, ജുനൈസ് അടക്കമുള്ള, ശോഭ അടക്കമുള്ള, സെറീന, റെനീഷ തുടങ്ങിയവരടക്കമുള്ള ആളുകളാണ്. അവിടെ നിന്ന് അങ്ങോട്ട്, ആ ഒരു ഇൻപുട്ടിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ട് മാരാറും മാരാറുടെ കഴിവ് കൊണ്ടും ടാലൻറ്റ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത കൊണ്ടും മാത്രമാണ് ഉയർന്നു കയറി വന്നത്. സോ ഗോപിക പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ്, അതായത് ഇപ്പോൾ ജുനൈസും സാഗറും എല്ലാവരും കൂടിയിട്ട് അഖിൽ മാരാറിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് കയറി വന്നത്. അങ്ങനെയല്ല, ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് മാരാർ മാരാറിൻ്റെ ബുദ്ധി ഉപയോഗിച്ച് മാത്രമാണ് കളിച്ചിട്ടാണ് ഇത്രയും വലുതായി ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിയത്. ചില ആളുകൾ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ആളുടെ ബിഹേവ് എന്ന് പറയുന്നത് വളരെ നല്ലതായിരിക്കും, പക്ഷേ ഉള്ളിൽ അയാൾ വളരെ ക്രൂരനായിട്ടുള്ള വ്യക്തിയായിരിക്കും. അഖിൽ മാരാറിൻ്റെ ബിഹേവ് കുറച്ച് നിലവിളിയും പൊട്ടിത്തെറിയും കളിയാക്കലും അതുപോലെ തന്നെ ആൾക്കാരെ ചുമ്മാ ചൊറിയലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു മനസ്സാണ്. ഒരാളെയും പേഴ്സണലി അയാൾ ഇല്ലാതാവണം എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോവില്ല. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷേ ബാക്കിയുള്ളവർക്ക് ശോഭനയും ജുനൈസിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇല്ലാത്ത കാര്യവും ഇതാണ്, ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവമില്ല. മാത്രമല്ലാതെ എനിക്കിതിൽ വൈബർ ഗുഡ്ദേവ് പറയുന്നുണ്ട്, അതായത് ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടിട്ട് ആ സുഹൃത്ത് തിരിച്ചു വരണമെന്ന് നിങ്ങൾക്ക് ആരാണ് തോന്നുന്നതെന്നൊരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നുണ്ട്. അപ്പോൾ വൈബർഗുഡ് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ശോഭ മുമ്പിലുള്ള ആളുകളെ നോക്കാണ്ട് മനുഷ്യത്വം എന്ന സംഭവം ഇല്ല, ഹ്യൂമാനിറ്റി ഇല്ലാണ്ട്
വെട്ടി മുറിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. അതൊരു മനുഷ്യത്വം ഇല്ലാത്ത പ്രവണതയാണ്. അതിനുവേണ്ടി എന്തോ അവർ ചെയ്യും അല്ലേ, ഒരാളുടെ തലയിൽ കെട്ടിവെക്കും. ഏതൊരു കാര്യം അയാൾക്ക് അയാൾക്ക് എന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് പോലും ചിന്തിക്കില്ല. അയാൾ അത്രയും ശക്തമായിട്ട് ഇല്ലാതാക്കാനായിട്ട് അയാൾ അവർ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഷം ശോഭ എന്ന പേര് അവർക്ക് വളരെ കൃത്യമായിട്ട് കിട്ടിയത്. ആ ഒരു പോയിസൺ, കാരണം ഒരാളുടെ അഭിപ്രായം അല്ലാതെ ഒരു കൂട്ടം ജനങ്ങളാണ് അങ്ങനെ വിളിക്കുന്നത്. അപ്പം എല്ലാവർക്കും അത് തോന്നിയെങ്കിൽ ശോഭയുടെ ഭാഗത്ത് തന്നെയാണ് മിസ്റ്റേക്ക്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്. അഖിൽ മാരാർ എന്ന വ്യക്തി, അയാൾക്ക് സംസാരം തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയും, അതുപോലെ തന്നെ സംസാരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വില്ലനും. ചില സമയങ്ങളിൽ അദ്ദേഹം സംസാരിക്കുന്നത് ആളുകളെ ഹേർട്ട് ചെയ്യിപ്പിക്കാറുണ്ട്, അത് സത്യമുള്ള കാര്യമാണ്. പക്ഷേ അയാൾ മനസ്സുകൊണ്ട് അയാൾ ആരെയും വിഷമിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്നില്ല. പിന്നെ ബാക്കി ആർക്കും ഇല്ലാത്തതിനേക്കാൾ ഉള്ളിൽ സ്നേഹമുള്ളത് അങ്ങേർക്ക് മാത്രമാണ്. അങ്ങേർ, ഇപ്പോൾ ഷിജുവേട്ടൻ, ആൾക്ക് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാനൊരു ഉള്ളിൽ സ്നേഹം മാത്രം കുന്നുകൂടി കിടക്കുന്ന മനുഷ്യന്മാരാണ്. വെളിയിൽ അപ്രോച്ച് ഒരു പക്ഷേ കുറച്ച് ദേഷ്യപ്പെടുന്നതായിരിക്കാം, നാവ് കടിക്കുന്നതായിരിക്കാം, ഒരുപാട് ടോക്സിക് പോലെ തോന്നിയിട്ടുണ്ടാവാം. ബിക്കോസ് പക്ഷേ അങ്ങനെയല്ല അവർ, അവരുടെ ഉള്ളിൽ അവർ നല്ല രീതിയിൽ വിഷമവും എല്ലാം ഉള്ള ആളുകളാണ്. ശരിക്കും എനിക്ക് തോന്നുന്നു ശരിക്കും പച്ചയായ മനുഷ്യർ, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പച്ചയായ മനുഷ്യരാണ് അഖിൽ മാരാർ എന്ന്. സോ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസ് ആ ഒരു സീസൺ ഫൈവിൻ്റെ സ്റ്റാർട്ടിംഗ് റിവ്യൂ ഇട്ടത്. അത് മാരാറിനെ കുറിച്ച് തന്നെയായിരുന്നു. പക്ഷെ അതെനിക്ക് തെറ്റിയിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമായി. കാരണം ഇതുവരെ ഈ ഒരു ലാസ്റ്റത്തെ മൊമെൻറ്റിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവരും അയാളെ വാനോളം പുകഴ്ത്തുകയാണ്. ഇനിയിപ്പോൾ റിസൾട്ട് മാത്രമേ നമുക്ക് കാത്തിരിക്കുന്നുള്ളൂ. സോ റിസൾട്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായി എങ്കിൽ കൂടെ ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നും പറയാനില്ല കേട്ടോ, ഇന്ന് കയറി വന്ന വിഷ്ണു, അതുപോലെ തന്നെ മനീഷ, അതുപോലെ തന്നെ അഞ്ജൂസ്, ഇവരുടെയൊക്കെ ആ ഒരു എങ്ങനെ പറയുക, ആ ഒരു അപ്രോച്ച് അത് വളരെ വലുതായിരുന്നു. അഞ്ജൂസും ഇല്ല, പിന്നെ നമ്മുടെ എന്താണ് പറയുക, ഒമർലുരു, ഇതുപോലുള്ള ആളുകൾക്ക് അവൻ്റെ ഒക്കെ അപ്രോച്ച് എന്ന് പറയുന്നത് വളരെ 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 മികച്ചൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. കാരണം അദ്ദേഹം എന്താണെന്ന് വെളിയിൽ നിന്ന് മനസ്സിലായി. സോ ഒമർലുരു അടക്കം അവരെ പിരിക്കാനായിട്ട് ശ്രമിച്ചൊരു വ്യക്തിയാണ്, പക്ഷെ അതെല്ലാം കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ തന്നെ വന്നു. ഇപ്പം അനിയൻ മിഥുൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, അനിയൻ മിഥുൻ എന്ന വ്യക്തി ഒരു സമയത്ത് പുറകുന്ന് കുത്തി അഖിൽ മാരാർ എന്നെ പുറകുന്ന് കുത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. സോ അഖിൽ മാരാർ പറയുന്നുണ്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് ആ കാര്യം ആലോചിച്ചിട്ട്, അതുപോലെ തന്നെ ഷിജുവേട്ടനെയും അവരോടൊന്ന് പറഞ്ഞയക്കുന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തികളാണ് ജുനൈസും ശോഭയെ കൂടി ചെയ്ത് കൂട്ടിയത്. എനിക്കിതിൽ വളരെ വിഷമമുള്ളൊരു കാര്യം എന്താ തോന്നി അറിയോ, ആ മുണ്ടുപൊക്കൽ കേസ് തന്നെയാണ്. ഇപ്പോൾ അഖിൽ മാരാർ മുണ്ടുപൊക്കി എന്ന് പറഞ്ഞിട്ട് അതൊരു പ്രശ്നമാക്കി എടുക്കുക, അതല്ല ആള് പർപ്പസ്ഫുള്ളി ചെയ്തതല്ല എന്നും അവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പം ആ ഒരു ആരോപണം ഉന്നയിച്ച് കോടതി ടാസ്കിലേക്ക് പോയിട്ടുള്ള സെറീനയ്ക്കടക്കം അത് കൃത്യമായിട്ട് അവരെന്നെ അവരുടെ വായ കൊണ്ട് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മനുഷ്യനെ ബലിയാടാക്കിയ പോലെ ഏത്തോടിപ്പിക്കൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. സോ ഇതൊക്കെ വെളിയിലെ ജനങ്ങൾ കാണുന്നുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ഒരു ടാസ്കിന് വേണ്ടിയിട്ട് ഒരാളിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. കാരണം മുണ്ടുപൊക്കി ഒരു പെണ്ണിനെ കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരം മോശം വേറൊന്നുമില്ല. ഇപ്പം എന്താ പിന്നെ എന്ത് ന്യായീകരണമാണ് അയാൾക്ക് കൊടുക്കാനുള്ളത്? അപ്പം ആ ഒരു ആരോപണമാണ് ഒരു സ്ത്രീ ഒരു പുരുഷ ഇപ്പോൾ അഖിൽമാരാർ നേരെ കൊടുത്തത്. അപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തൊരു ആരോപണമാണ്. സോ എനിക്ക് ഷിജോട്ടിനൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് അത്രയും ഇഷ്ടം, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ ആളൊരു പക്ക ഫ്രണ്ടാണെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്. ഒരു കൂട്ടുകാരൻ്റെ കൂടെ തോളോട് തോള് കൈയിട്ടിട്ട് നിന്നു, വേറെ എല്ലാവരും മാറിപ്പോയപ്പോഴും. സോ അതിനെയാണ് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടത്. എന്തായാലും എല്ലാവരും തിരികെ വന്നു, എല്ലാവരും അഖിൽ മാരാറിനെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നതും പുകഴ്ത്തുന്നതും സംസാരിക്കുന്നതും എല്ലാം എല്ലാം അഖിൽ മാരാറാണ്. ഇപ്പോൾ അഞ്ജൂസൊക്കെ പറയുന്നുണ്ട് അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ട് അഞ്ജു കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു കട്ട് വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അത്. അദ്ദേഹം ഒരു വെളിയിൽ നിന്ന് വിചാരിക്കുന്ന പോലെയല്ല, അയാൾ ഉള്ളിലൊരു നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ള മനുഷ്യനാണ്, വെളിയിൽ നിന്ന് ഇങ്ങനെയൊന്നും അല്ല വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ വളരെ വൈറലായിട്ട് പോയിട്ടുള്ള. സോ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അഞ്ജൂസ് പറയുന്നുണ്ട്. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നുന്നു, അത്രയും ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഇത് മാരാറിസം തന്നെയാണ്, മാരാറിൻ്റെ തന്നെയാണ് വിജയം, മാരാറിൻ്റെ വിജയം തന്നെ ആവണം. കാരണം എല്ലാം ഒരു പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് ജനപിന്തുണ 100% മാരാർക്ക് തന്നെയാണ്. കാരണം തൊട്ട് പുറകിലിരിക്കുന്ന ഒരാളേക്കാളും ഇത്രയധികം ഭൂരിപക്ഷം ഒരാൾക്ക് വോട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അൺബിലീവബിൾ. മാത്രമല്ല അയാൾക്കെതിരെ ഏറ്റവും മോശമായിട്ടുള്ള ആരോപണങ്ങൾ വരെ ഇവർ എടുത്തിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി നമ്മൾ ആ ഒരു ഷോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, ഇപ്പോൾ അഖിൽ മാരാർ എന്ന വ്യക്തി അവിടെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ടത് മാരാറാണ്. എല്ലാവരും നിന്നു, പക്ഷെ അയാൾ തകരാണ്ട് നിന്നു എന്ന് പറയുന്നതാണ് വളരെ വലിയൊരു കാര്യം. അത് നമുക്ക് സഹിക്കാം, അത് പിടിച്ചെടുക്കാൻ കഴിയില്ല. രണ്ടുപേരും നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചാൽ തന്നെ നമ്മൾ തളർന്നു പോകും. പക്ഷെ അയാളെ പിടിച്ചു നിന്ന് അയാളുടെ ആ ഒരു മനോബലം കൊണ്ടാണ് ഒരു രക്ഷയില്ല. സോ അപ്പോൾ ആ ഒരു അനിയമിതൻ അഖിൽ മാരാറിൻ്റെ സംസാരിച്ചതും ശോഭ പോയിട്ട് ഇളക്കി വിട്ടിട്ട് ശോഭ പോയിട്ട് ശരിക്കും പക്ക അനിയമിതൻ്റെ അടുത്ത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു പോയിസൺ. എന്നിട്ട് അനിയമിതൻ അവിടുന്ന് കേട്ട പാളി വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് അഖിൽ മാരാറിനെ തല്ലാൻ പോണ രീതി വരെ സംസാരിക്കുന്നുണ്ട്.
അപ്പോൾ സോ ഈ അഖിൽ മലയാളം ഒരു മോർണിംഗ് ടാസ്കിൽ പറയുന്നുണ്ട്. സോ അപ്പോൾ ഈ ലൈവിൽ എനിക്ക് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് വായിരുന്നു, എനിക്ക് ഇവനെ എങ്ങനെ ഞാൻ കുറ്റം പറയാം എന്ന് പോലും ചിന്തിച്ചു പോയി എന്നാണ് പറയുന്നത്. ബിക്കോസ് അയാളുടെ സ്നേഹം അത്രയും പ്യുവറാണ്. ശോഭ എന്തുകൊണ്ട് പല ആളുകളും പറയുന്നുണ്ട് ശോഭ അയൺ ലേഡിയാണ് ഒരുപാട് സി. ഇപ്പോൾ ശോഭനെ കുറിച്ച് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു തോന്നലിൽ നല്ല രീതിയിൽ ജയിക്കണമെന്ന് വാശിയുള്ളൊരു സ്ത്രീ ലേഡി തന്നെയാണ്. സോ ഇപ്പോൾ അവർ അയൺ ലേഡി തന്നെ ആയിരിക്കാം, കാരണം ബിക്കോസ് അവർക്ക് അത്രയും ഒരു ഫയർ ഉണ്ട് ഉള്ളിൽ. പക്ഷേ അതിൽ മനുഷ്യത്വമില്ല, മനുഷ്യത്വം എന്ന സംഭവം അവർക്ക് തൊട്ട് നീണ്ടിയിട്ടില്ല അവർ. അത് മാത്രമല്ല ഏതൊരാളെ ഇപ്പോൾ ഒരാളെ നമ്മൾ എയിം ചെയ്തിട്ട് അയാൾക്കെതിരെ നമ്മൾ ഒരു വലിയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളത് എത്ര മാത്രം നശിച്ചു പോകുമെന്ന് ചിന്തിക്കാതെ അങ്ങോട്ട് പോയിസൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഭവം ആർക്കില്ല. എനിക്കതാണ് ഇത്ര അത്ഭുതമായിട്ട് തോന്നുന്നത്. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം വേണ്ടേ? അതില്ല. അതുപോലെ തന്നെയാണ് ജുനൈസ്. ഒരാളിനെ ഏത് വൃത്തികെട്ട രീതിയിലേയും വെളിയിലാക്കണം എന്നൊരു ഒറ്റ ഇൻറ്റൻഷനോട് കൂടി മാത്രമാണ് ജുനൈസ് നിന്നിട്ടുള്ളത്. ജുനൈസിന് പക്കാ മണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ വന്നിൽ ഇതുപോലെ മണ്ടൻ വേറെ ആരും ഉണ്ടാവില്ല. സോ ബിഗ് ബോസ് സീ ഒരു സീസൺ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ. പക്ഷെ എന്നിട്ട് പോലും ഒരാളിനെ പക്ക അടുക്കി 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 എന്ന് പറഞ്ഞിട്ട് എത്ര വൃത്തികെട്ട രീതിയിൽ വെളിയിൽ ഗെയിം വെളിയിലാക്കാൻ നോക്കിയതാണ് ജുനൈസ്. ജുനൈസിനോടുള്ള വെറുപ്പാണ്. സോ ഇപ്പോൾ അവൻ്റെ മുഖത്തൊരു ഇന്നസെൻസ് ഉണ്ട്, പക്ഷെ അത് കാണുന്ന ഇന്നസെൻസ് അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞ പോലെയാണ്. എന്തായാലും മാരാർ തന്നെ വിജയിക്കട്ടെ. ബിഗ് ബോസും ഏഷ്യനെറ്റ് ചതിച്ചില്ലെങ്കിൽ 100% ജനങ്ങളെല്ലാം മാരാറിൻ്റെ കൂടെ തന്നെയാണ്, മാരാരിസം തന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ ശോഭനെ സപ്പോർട്ട് ചെയ്യൂ, ശോഭനെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരും, ശോഭ നല്ല രീതിയിൽ കളിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ആളുകളോട് ഒരു കാര്യം പറയട്ടെ. ശോഭ നല്ലൊരു പ്ലെയറാണ്, നല്ല രീതിയിൽ എന്താണ് ഗെയിം കളിക്കാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇൻ്റലിജൻസൊന്നും ഇല്ല, പക്ഷെ ഹാർഡ് വർക്ക് ഉണ്ട്. ഇൻ്റലിജൻസ് ഒന്നും അടുത്ത് കൂടെ പോയിട്ടില്ല, പക്ഷെ ഹാർഡ് വർക്ക് ഉണ്ട്. പിന്നെ മാത്രമല്ല ആ ഒരു ഫയർ ഉണ്ട്. ഇതിൻ്റെ ഒക്കെ കൂടെ വേണ്ടൊരു സംഭവമാണ് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് എന്നുള്ളൊരു കൂടി കാര്യം. അതില്ല, മനുഷ്യത്വം പറഞ്ഞ സാധനം തൊട്ട് തീണ്ടാത്ത വ്യക്തിയാണ്. സി ഇപ്പോൾ ശോഭ ഒരുപാട് മോഹന ഇപ്പോൾ എന്താ പറയുക സുഖിപ്പിക്കൽ രീതിയിലൊക്കെ, ഇപ്പോൾ സുഖിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളോടൊക്കെ ഒരുപാട് നല്ല രീതിയിൽ സംസാരിച്ച് അവരുടെ ഇഷ്ടമൊക്കെ പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വാക്കിലെ ആ ഒരു സംഭവം പോലെ അല്ല അവരുടെ മനസ്സിൽ. മാരാർ ചിലപ്പോൾ പറയുന്ന ചില വേർഡ്സ് തീർച്ചയായിട്ടും വേദനിപ്പിക്കുക, പക്ഷേ അയാൾ ഉള്ളിൽ അങ്ങനെയല്ല അയാൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ശോഭയുടെ അച്ഛൻ്റെ കാര്യത്തിൽ ലാസ്റ്റ് ഒരു 2 എപ്പിസോഡ് മുമ്പ് പറയുന്നുണ്ടായിരുന്നു, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ്റെ എൻ്റെ അടുത്ത് വന്നിട്ടാണ്. പക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ച എന്താണ് ഇൻറ്റൻഷനാണ് ഉദ്ദേശിച്ചത് എന്ന് ആ മനുഷ്യന് ഉദ്ദേശിച്ചത് എന്താണെന്ന് പോലും ആർക്കും പ്രശ്നമല്ല. അയാൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചത്? ശോഭനെ ചുമ്മാ ചൊറിയാനായിട്ട്, അതായത് നിന്നെ പോലും ഇഷ്ടമല്ല എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന രീതിയിൽ ആ ഒരു അത്രയും മാത്രമേ അയാളോട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ അയാൾ മനസ്സിലാക്കിയ സിമ്പിളാണ് കാര്യങ്ങൾ, പക്ഷെ അതിനെ കോംപ്ലിക്കേഷനാക്കി അയാളുടെ തലയിൽ ഏറ്റവും വലിയൊരു സംഭവം കെട്ടിവെക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവിടെ എല്ലാവരും. സോ അത് വളരെ ക്രൂവലാണ്. അതുകൊണ്ട് തന്നെയാണ് അഖിൽ മലയാർ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞിട്ട് പോലും അയാൾക്ക് സപ്പോർട്ട് കൂടുന്നതും ശോഭയൊക്കെ ഒരുപാട് ചിരിച്ച് കാണിച്ചിട്ടും അവർക്ക് സപ്പോർട്ട് കുറയുന്നതും ജുനൈസിനും. മറ്റേ വീഡിയോ വേണ്ടി കാണാം. ബൈ.